നൽകിയത്. പൌരത്വ നിയമത്തിനെതിരെ കേരളം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സ്യൂട്ട് ഹർജിയിൽ കേന്ദ്രത്തിന് സമൻസ്. അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഹർജിയുടെ പകർപ്പ് കൈപ്പറ്റി. സമൻസിന് മറുപടി തയ്യാറാക്കാൻ ചർച്ച തുടങ്ങിയെന്നാണ് വിവരം. കെ പി അഭിലാഷ് വിവരവുമായി ചേരുന്നു. അഭിലാഷ്, ഈ ഹർജി എന്തായാലും ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന് സമൻസ് അയച്ചിരിക്കുന്നു. എന്നത്തേക്ക് പരിഗണനയ്ക്ക് എത്തും, മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? രേണുക, ഭരണഘടനയുടെ 131 അനുച്ഛേദ പ്രകാരമാണ് കേരളം ഒറിജിനൽ സ്യൂട്ട് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയാണ് ഇങ്ങനെ ഒരു സ്യൂട്ട് നൽകിയിട്ടുള്ളത്. 131 അനുസരിച്ച് ഒരു സംസ്ഥാനം സുപ്രീംകോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്താൽ അതിന്മേൽ നോട്ടീസ് അയക്കുക എന്നത് സുപ്രീംകോടതിയുടെ റൂൾ 27 പ്രകാരമുള്ള നടപടിക്രമമാണ്. ഇതിന്മേൽ ഒരു പൊതുവായ വാദം നടക്കുന്നതിന് മുമ്പ്, തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുക എന്നതാണ് ചട്ടം. അത് പ്രകാരമുള്ള നോട്ടീസാണ് അയച്ചിട്ടുള്ളത്. സ്യൂട്ടിന്റെ പകർപ്പും മറ്റ് അനുബന്ധ വിവരങ്ങളും അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ കൈപ്പറ്റിയതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിയമപ്രകാരം 28 ദിവസത്തിനകം ഈ വിഷയത്തിന്മേൽ മറുപടി നൽകണം. ഇങ്ങനെ മറുപടി നൽകുന്നതിൽ എതിർകക്ഷി പരാജയപ്പെടുകയാണ് എങ്കിൽ സ്യൂട്ടിന്മേൽ മാത്രമായിരിക്കും വാദം കേൾക്കുക. അതുകൊണ്ട് തന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ഇപ്പോൾ തന്നെ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. ആ ഹർജികൾ എല്ലാം തന്നെ ഭരണഘടനാ ബെഞ്ചാണോ പരിഗണിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ കോടതി തീരുമാനം എടുക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്യൂട്ട് ഹർജി പ്രത്യേകം ചേംബറിൽ കേൾക്കുകയാണോ അതെയോ മറ്റ് ഹർജികൾ ഉൾപ്പെടെ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് കേൾക്കുകയാണോ എന്നതടക്കമുള്ളതിൽ പിന്നീട് മാത്രമായിരിക്കും നിലപാട് അറിയാൻ സാധിക്കുകയുള്ളൂ.